വിക്ടർ ബാർബേറയെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഈയൊരു താരം ബാസ അത്ലറ്റിക്കിൻ്റെ പ്ലെയറാണ്. ആകെ 18 വയസ്സേ ഉള്ളൂ. സ്ട്രൈക്കർ റോൾ കളിക്കുന്നൊരു പ്ലെയറാണ്. ഈ ഒരു സീസണിൽ തന്നെ താരം ബാസ അത്ലറ്റിക്കിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 19 മത്സരത്തിൽ 13 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. നല്ലൊരു ഔട്ട്പുട്ടും നല്ലൊരു വർക്ക് റേറ്റ് ഉള്ളൊരു പ്ലെയർ തന്നെയാണ് വിക്ടർ ബാർബേറ. നിലവിൽ താരത്തിൻ്റെ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം താരത്തിൻ്റെ കോൺട്രാക്ട് ഈ ഒരു സീസണോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെയായിട്ട് ബാസ ബോർഡ് താരത്തിൻ്റെ കോൺട്രാക്ട് റിനുവൽ നടത്താൻ നിന്നിട്ടില്ല. റീസെൻ്റ് റിപ്പോർട്ട്സൊക്കെ പറയുന്നത് ബാസ ബോർഡ് താരത്തിൻ്റെ കോൺട്രാക്ട് റിനുവൽ നടത്തുന്നതിൽ ഡൗട്ടിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസ് ശരിയാണെങ്കിൽ മിക്കവാറും ഈ ഒരു സീസണിൽ താരം ഫ്രീ ഏജൻ്റായിട്ട് ബാസ വിട്ട് പോകും. അതായത് ബാസ അത്ലറ്റിക് വിട്ടിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ബാസ ബോർഡ് താരത്തിൻ്റെ കോൺട്രാക്ട് റിനുവൽ നടത്താൻ ഇൻട്രസ്റ്റ് കാണിക്കാത്തത്? നല്ലൊരു വർക്ക് റേറ്റ് ഇട്ട് നല്ലൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണും പൂട്ടിയിട്ട് താരത്തിൻ്റെ കോൺട്രാക്ട് റിന്യൂവൽ നടത്താം. പക്ഷേ അവിടെ ബാസ ബോർഡ് അത് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇവിടെ നമ്മുടെ അൻസു ഫാറ്റിയുടെയും ഡെംബലിൻ്റെയും കോൺട്രാക്ട് റിന്യൂവൽ നടത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ബാസ ബോർഡിലുള്ളത്. അതിൻ്റെ ഒരു പകുതി ഇൻട്രസ്റ്റും കാര്യങ്ങളും ഈ ഒരു വിക്ടർ ബാർബേറയിൽ കാണിച്ചാൽ താരം കോൺട്രാക്ട് റിന്യൂവൽ നടത്തിയിട്ട് ബാസ കണ്ടിന്യൂ ചെയ്യാൻ റെഡിയാവും. ബാസ അത്ലറ്റിക് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ റെഡിയാവും. പക്ഷെ അവിടെ ബാസ ബോർഡ് അതിന് തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട്? റീസൺ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ സിറ്റുവേഷൻ്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഐക്കർ ബ്രാവോ ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഈ ഒരു ഐക്കർ ബ്രാവോ എന്ന് പറയുന്ന താരം നമ്മുടെ ബാസയുടെ അണ്ടർ 16 പ്ലെയർ ആയിരുന്നു. അപ്പോൾ ആ ഒരു താരം ഈ ഒരു വിക്ടർ ബാർബേറിനെ പോലെ സ്ട്രൈക്കർ റോൾ കളിക്കുന്ന ഒരു പ്ലെയറായിരുന്നു. നല്ലൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നൊരു പ്ലെയറായിരുന്നു. പക്ഷേ നമ്മുടെ ബാസ ബോർഡ്, അതായത് ജുവാൻ ലപ്പോട്ട ബോർഡ്, താരത്തിൻ്റെ കോൺട്രാക്ട് റിന്യൂവൽ നടത്താൻ നിന്നില്ല. ലാസ്റ്റ് ഫ്രീ ഏജൻ്റായിട്ടാണ് താരം ബാസ വിട്ട് പോയത്. ലാസ്റ്റ് ഇപ്പോൾ താരം ഈ ഒരു റയൽ മാഡ്രിഡിൻ്റെ തേർഡ് ഡിവിഷൻ ക്ലബിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ആ ഒരു നല്ലൊരു പ്ലെയറെ നമ്മൾ നഷ്ടപ്പെടുത്തി. അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു ഒട്ടുമിക്ക ബാസ ഫാൻസും പറഞ്ഞത് ആ ഒരു താരം പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് വിക്ടർ ബാർബേറ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ വിക്ടർ ബാർബേറയാണെങ്കിൽ ബാസ വിട്ട് പോകേണ്ട രീതിയിലാണ് ഉള്ളത്. നമ്മുടെ ബാസ കൂടെ ഒന്ന് ചിന്തിച്ചാൽ ഈ ഒരു താരത്തിൻ്റെ കോൺട്രാക്ട് റിനൽ പെട്ടെന്ന് തന്നെ നടത്താൻ പറ്റും. ഇനി ഡിലേ ചെയ്യിപ്പിക്കുന്ന തോറും നമ്മൾക്ക് ഈ ഒരു താരത്തെ നഷ്ടപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു താരത്തെ സ്വന്താക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്ലബ് ബ്രൂഗൊക്കെയാണ് രംഗത്തുള്ളത്. ക്ലബ് ബ്രൂഗ് അറിയാലോ, ഇപ്പോൾ ഫെറാൻ യുഗ്ലേനെല്ലാം സ്വന്താക്കിയിട്ട് ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വിക്ടർ ബാർബേറിനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർ ഡബിൾ ഹാപ്പിയാവും. ഇവിടെ ബാഴ്സലോണ ഈ ഒരു വിക്ടർ ബാർബേറയുടെ കാര്യത്തിൽ എത്ര സില്ലി ആയിട്ടാണ് കാണുന്നത്. അതേസമയത്ത് മറ്റുള്ള ക്ലബ്സെല്ലാം ഈ ഒരു താരത്തെ സ്വന്താക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിക്കുകയാണ്. അവിടെയാണ് ബാഴ്സ ഈ ഒരു താരത്തെ പൊയ്ക്കോ, നമുക്ക് വേണ്ട, ആ രീതിയിൽ നിൽക്കുന്നത്. എന്തായാലേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 5-10 വർഷമായിട്ട് ബാസക്ക് അക്കാഡമിയിൽ നിന്നൊരു സ്ട്രൈക്കർ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. വിങ്കേഴ്സിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്, പക്ഷേ സ്ട്രൈക്കർ റോളിൽ കളിക്കുന്ന ഒരു പ്ലെയറെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് നമുക്ക് വിക്ടർ ബാർബേറിനെ കിട്ടുന്നത്, നല്ലൊരു ഔട്ട്പുട്ടുള്ളൊരു പ്ലെയറെ കിട്ടുന്നത്. ആ ഒരു പ്ലെയറെ നഷ്ടപ്പെടുത്തരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. താരത്തിൻ്റെ കോൺട്രാക്ട് റിനൽ നടത്തുക, ബാസ അത്ലറ്റിക്കിൽ കണ്ടിന്യൂ ചെയ്യിപ്പിക്കുക, സവി പതിയെ താരത്തിന് ഫസ്റ്റ് ടീം ആക്ഷൻ കൊടുക്കുക. ഉറപ്പ് തരാം ഈ ഒരു അഞ്ചു ഫാറ്റിനേക്കാളും 2-3 വരട്ടി വർക്ക് റേറ്റും ഔട്ട്പുട്ട് താരത്തിന് വന്ന് കാണാൻ സാധിക്കുമെന്ന് ട്രസ്റ്റ് ചെയ്ത് പറയാണ്. പക്ഷേ ബാസ ബോർഡ് ഈ ഒരു താരത്തിൻ്റെ കോൺട്രാക്ട് റിനൽ ഒന്ന് നടത്തിയാൽ അതിൻ്റെ ഔട്ട്പുട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട് ബാസ ബോർഡ് ഈ ഒരു താരത്തിൻ്റെ കോൺട്രാക്ട് റിനൽ നടത്തുക എന്നത്. അപ്പോൾ എന്താവും എന്നത് കണ്ട് തന്നെ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.